നമസ്കാരം ഞാൻ ദിലീപ് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ സിലബസ് പ്രകാരം കേരളത്തിലെ നദികൾ എന്ന ഭാഗത്തു നിന്നും കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളായ കബനി ഭവാനി പാമ്പ എന്നീ നദികളെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം കബനി നദി കേരളത്തിലൂടെ ഒഴുകുന്നത് അൻപത്തി ആറ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് കബനി നദിയുടെ ആകെനീളം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററാണ് കേരളത്തിൽ ഒഴുകുന്ന ഏറ്റവും വലിയ നദി കൂടിയാണ് കബനി നദി കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില കബനി ഉത്ഭവിക്കുന്ന സ്ഥലം തൊണ്ടാർമുഴി വയനാട് ജില്ലയിലാണ് കബനി നദിയുടെ പതനസ്ഥാനം കാവേരി കർണാടക ജില്ലയിലാണ് കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലമാണ് തിരുമക്കുടൽ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയും കബനി നദിയാണ് കേരളത്തിൽ നിന്ന് ഉദ്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് കബനി കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നാഗർഹോൾ ദേശീയോദ്യാനം അടുത്തതായി ഭവാനി നദിയെ കുറിച്ച് നോക്കാം ഭവാനി നദി കേരളത്തിലൂടെ ഒഴുകുന്നത് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററാണ് ഭവാനി നദിയുടെ ആകെ നീളം ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ഭവാനി നദിയുടെ ഉദ്ഭവം നീലഗിരിയിലാണ് ഈ നദിയുടെ പതനം തമിഴ്നാട് ജില്ലയിലെ കാവേരിയിലാണ് ഭവാനിയുടെ പ്രധാന പോഷക നദിയാണ് ശിരുവാണി ഭവാനി ഒഴുകുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല ഭവാനിയുടെ മറ്റൊരു പോഷക നദിയാണ് വരയാർ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട് മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദിയും ഭവാനിയാണ് അടുത്തതായി പാമ്പാർ നദിയെ കുറിച്ച് നോക്കാം പാമ്പാർ നദി കേരളത്തിലൂടെ ഒഴുകുന്ന നീളം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് പാമ്പാർ നദിയുടെ ആകെ നീളം മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് പാമ്പാർ ഉദ്ഭവിക്കുന്ന സ്ഥലം ബെന്നൂർ ദേവികുളം താലൂക്ക് ഇടുക്കി ജില്ലയിലാണ് പാമ്പാറിന്റെ പതനസ്ഥാനം തമിഴ്നാട്ടിലെ കാവേരിയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പാമ്പാറാണ് പാമ്പാറിന്റെ മറ്റൊരു പേരാണ് തലയാർ പാമ്പാറിന്റെ പ്രധാന പോഷക നദികളാണ് ഇരുവികുളം മയിലാടി തീർത്ഥമല ചെങ്കലാർ തേനാർ എന്നിവ പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാവുന്ന കാവേരിയുടെ പ്രധാന പോഷക നദിയാണ് അമരാവതി ആ ഉപകാരപ്രദമായി നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഷെയർ ചെയ്തു കൊടുക്കുക ക്ലാസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി